അറിയാതെ എങ്ങാനും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയോ ബർത്ത്ഡേ വിഷ് എന്തെങ്കിലും ഇട്ടാൽ അതിന് വരെ ക്രിറ്റിസിസവും ആണ്. അപ്പോൾ പിന്നെ അതും കൂടി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. പേഴ്സണൽ അക്കൗണ്ട് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു, പിന്നീട് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെന്നില്ലായിരുന്നു, അതുകൊണ്ട് വേറൊരു പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടിലും അത്രയും ആക്റ്റീവ് അല്ല, രണ്ടിലും ഒന്ന് അത്യാവശ്യം ആക്റ്റീവ് ആണ്. ഗൂഗിളിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീനാണ് 21-ാം നൂറ്റാണ്ടിലെ പ്രണവിനൊപ്പമുള്ള ആ ഒരു സീൻ. അത് വളരെ കുറച്ച് കുറച്ചുണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. അപ്പം അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ്, പ്രണവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു? അപ്പച്ചേട്ടൻ ആർക്കും അങ്ങനെ പിടികൊടുക്കാത്ത ആളാണ്, എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ലേ എന്താണ് ഇങ്ങനെ പിടിതരാതെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പൊതുവെ അങ്ങനെ അവരുടെ ബൗണ്ടറീസിലോട്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യില്ല. എനിക്ക് അത് അവരുടെ ആ ഒരു രീതി, അപ്പച്ചേട്ടൻ്റെ ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടം, അതിലും തെറ്റൊന്നുമില്ല. ലാൽ സാറ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫാണ് മകൻ ലീഡ് ചെയ്യുന്നത്, അതിൽ അദ്ദേഹത്തിന് വരെ സന്തോഷമാണെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുമിച്ചുള്ള ആക്ടിങ്ങും ആ ഒരു ലൊക്കേഷൻ സെറ്റും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടാളും നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു, എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും, അപ്പച്ചേട്ടന് ഈ സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ രണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, 3 ഡേയ്സ് ഉണ്ടായിരുന്നുള്ളു വർക്ക്. പക്ഷേ 3 ഡേയ്സ് കൊണ്ട് തന്നെ നല്ല മെമ്മറീസാണ്. പിന്നെ ഇവരെയൊക്കെ നമ്മൾ ഇന്ന ആൾക്കാരുടെ മക്കളും അല്ലാതെ അവരവരായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു ഓറ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ സന്തോഷിച്ച് ഇരുന്നു ഞാൻ. അല്ലാതെ ഞാൻ അധികം അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഞാൻ ചെല്ലാറില്ല. എല്ലായിടത്തും ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളല്ലേ? ആ, എനിക്കറിയില്ല അവരുടെ ബൗണ്ടറി എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഇന്നും ഒരു 5 പടിയും കൂടി ഇപ്പുറത്തേ ഞാൻ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമൻ്റ് ആണ്, അതായത് ഗോകുൽ ആണെങ്കിൽ ചില ആസ്പെക്റ്റിലൊക്കെ സുരേഷ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന്. അപ്പം ഇതിന് ഇത് എന്താണ് ഗോകുലിന് എന്താണ് തോന്നുന്നത്? അവരിരുന്ന് കണ്ട് പറയുന്ന പോലെയാണല്ലോ പറയുന്നത്. ചിലപ്പോൾ മൂവീസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പം അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതോ വലിയ ലെവലിൽ എത്തിയാനെ. അപ്പം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് സാധനം വരുമല്ലോ, എല്ലാവർക്കും അവരവരുടെ തന്തമാരുടെ ഇത് വരുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു, ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതേ മണ്ടത്തരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും. എന്തെങ്കിലും തോന്നും ആ സിമിലാരിറ്റി ചിലപ്പോൾ തിരിയുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഷോർട്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതിൽ ഒരു സാധനം ഒരു ജെസ്റ്ററോ എന്തെങ്കിലും വരുമ്പോൾ അച്ഛൻ്റെതായിട്ട് സിമിലറായിട്ട് വന്നതായിരിക്കാം. ഗണേഷ് കുമാർ സാർ പക്ഷേ പറഞ്ഞു എനിക്ക് അച്ഛനേക്കാളും നല്ലോണം ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അതെയോ? അതെ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തു. ഡെഫിനറ്റ്ലി അതെ.